നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ വാക്കുതർക്കത്തിലും തുടർ വിവാദങ്ങളിലും കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ മടക്കി കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി ബസ്സിലെ ക്യാമറയുടെ കാണാതായ മെമ്മറി കാർഡ് ലഭിച്ച ശേഷമാകാം തുടർ നടപടി എന്നാണ് മന്ത്രിയുടെ നിലപാട് തുടക്കം മുതൽ മേയറുടെ വാക്കുകേട്ട് എതുവിനെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു മന്ത്രി എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതി എന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത് അതേസമയം മെമ്മറി കാർഡ് കാണാത്ത വിഷയത്തിൽ മന്ത്രി കടുത്ത അമർശത്തിലുമാണ് തമ്പാനൂർ സെൻട്രൽ ഡിപ്പോക്കുള്ളിൽ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയത് എന്നാണ് മന്ത്രി കരുതുന്നത് തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവെയ്ക്കുന്നുണ്ട് നാല് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതിൽ ഒന്നാണ് യതു ഓടിച്ച തിരുവനന്തപുരം തൃശ്ശൂർ സൂപ്പർഫാസ്റ്റ് മറ്റ് മൂന്ന് ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം സി ക്യാമറയുടെ മെമ്മറി കാർഡിനെ എന്തുപറ്റി എന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം പാളയത്തേക്ക് മേയർ വിളിച്ച് എത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യെതുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് സീസ് ചെയ്ത് ഒതുക്കിയിടുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു ബസ് സീസ് ചെയ്ത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പോലീസ് പരിശോധിച്ചില്ല സീസ് ചെയ്ത വാഹനം സംഭവസ്ഥലത്ത് നിന്നും മാറ്റിയിടുക മാത്രമാണ് ചെയ്തത് രാത്രി ഒരു മണി കഴിഞ്ഞാണ് കെ വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായി വിജിലൻസ് വിഭാഗവും പരിശോധിച്ചില്ല എന്നാണ് ആക്ഷേപം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നു ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടത് ഇരുപത് മിനിറ്റ് എന്നാണ് ജീവനക്കാർ പറയുന്നത് യദുവിന് മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യദുവിന്റെ പക്കലില്ല ബസ് പിന്നീട് തൃശൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിയത് സെൻട്രൽ ഡിപ്പോയിലെ സി പി എം യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയും ചിലർ സംശയമുന ഉയർത്തുന്നുണ്ട് തമ്പാനൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ബസ് പുറപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കാണ് ബസ് തൃശൂരിലെത്തിയ സമയം രാവിലെ ഒൻപതര ബസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തമ്പാനൂരിൽ ബസ് എത്തേണ്ടിയിരുന്ന സമയം രാത്രി ഒൻപത് മുപ്പതിന് പാളയത്ത് തർക്കമുണ്ടാകുന്നത് രാത്രി പത്തരയ്ക്കാണ് അതേസമയം കെ എസ് ആർ ടി സി ബസ് നട റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെൻറ് എസ് എച്ച്ഒയ്ക്കെതിരെ ബസ് ഡ്രൈവർ യതു നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി എം ഡിയും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു മെയ് ഒൻപതിന് തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് ദേവംഎൽ അരവിന്ദ് കണ്ടാൽ അറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി ഏപ്രിൽ ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയ്ക്ക് കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല എന്നും പരാതിയുണ്ട് ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാകും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തു എന്ന് യദു പരാതിയിൽ പറയുന്നു